പരസ്പര തുല്യതയുടെ മറ്റൊരു അധ്യായം, മറ്റൊരു പോയത്തിലേക്ക്, പോയം റിഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ചെറിയൊരു പാഠം. ഈ പാഠത്തിൽ പോയൊക്കെ ചോദിച്ചു കഴിയാൽ, പോയം തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചാലൊക്കെ നമുക്ക് പോയം എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ പോയം എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ദ പോയം, ദ നെയിം ഓഫ് ദി പോയം, പോയത്തിൻ്റെ പേര്. എന്താ പോയത്തിൻ്റെ പേര്? റിഫ്യൂജി എന്ന് പറയുന്ന പോയത്തിൻ്റെ പേര്. റിഫ്യൂജി ആൻഡ് മദർ ആൻഡ് ചൈൽഡ് എന്നില്ല, ഇതാണ് പോയത്തിൻ്റെ പേര് കേട്ടോ. ഇത് എഴുതിയത് ആരാണ്? ചിനുവ അക്കേബെ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിഫ്യൂജി ആൻഡ് മദറിൻ്റെ തീം എന്താണ്? വാട്ട് ഇസ് ദ തീം ഓഫ്, അല്ലെങ്കിൽ കമ്പയർ ദ പോയം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ആശയം വേണം, നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഈ പോയം പറയുന്നത് വിശപ്പിൻ്റെയും സങ്കടങ്ങളുടെയും അതേപോലെ ദുർവിധി, എന്താ പറയുക, വല്ലാത്തൊരു വിധി എന്നൊക്കെ പറയില്ല, നമ്മുടെ ജീവിതത്തിന് വല്ലാത്തൊരു വിധി, അങ്ങനെ വിധിപരമായിട്ട് വളരെ ബുദ്ധിമുട്ടായി അനുഭവിച്ച റെഫ്യൂജി ക്യാമ്പിൽപ്പെട്ട ആളുകളെ കുറിച്ചിട്ടാണ്. ഒരു വളരെ പാവപ്പെട്ട അമ്മയുടെയും മകളുടെയും കഥയാണ്. പിന്നെ ആ ഒരു ക്യാമ്പിൽ വന്ന എല്ലാവർക്കും ഒരുപാട് 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 തരം അസുഖങ്ങളും അതേപോലെ ആ ക്യാമ്പ് മൊത്തം ഭയങ്കര വൃത്തിയില്ലാത്തൊരു കണ്ടീഷനാണ്. ആ ഈ ഒരു പോയത്തിൽ നമുക്ക് ശരിക്കും വിശപ്പെന്താണ്, അസുഖം എന്താണ്, അതേപോലെ എന്താ പറയുക, റെഗുലർലി സ്ഥിരമായിട്ട് നമുക്ക് കുട്ടികൾ ഒരുപാട് ആളുകൾ ആ ഒരു ക്യാമ്പിൽ മരിക്കുമ്പോൾ എന്താണ് ആ ഒരു അവസ്ഥ. ബൈഫ്ര എന്ന് പറയുന്ന ക്യാമ്പിൽ ശരിക്കും നൈജീരിയയിൽ സിവിൽ വാർ നടക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആ പോയത്തിലേക്ക് കടന്നു നോക്കാം. ഓക്കെ, നിങ്ങൾ ദ പോയ ദ റിഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു പാഠം, അല്ലെങ്കിൽ പോയം, അതിൽ പറയുന്നത് നെയിം ഓഫ് ദി പോയം, പോയാണ് അതിൻ്റെ നെയിം. പോയത്തിൻ്റെ പേര് റിഫ്യൂജി ആൻഡ് മദർ ആൻഡ് ചൈൽഡ് എന്നാണ് പോയത്തിൻ്റെ പേര്. അതിതാ, വാസ് റിട്ടൺ, എഴുതിയത്, എഴുതപ്പെട്ടത് ബൈ ചിനുവ അക്കേബെ, ഇദ്ദേഹം ഇവരാണ് ഇത് എഴുതിയത്. ദ പോയം, ഈ കവിത എക്സ്പ്ലെയിൻ, പറഞ്ഞു തരുന്നുണ്ട് അബൌട്ട് കുറിച്ച് ദ മിസറി, അല്ലേ. നമ്മൾ മിസറി പറഞ്ഞാൽ ഭയങ്കര സങ്കടങ്ങൾ ദുഃഖങ്ങൾ എന്നൊക്കെ പറയും നമ്മൾ, അല്ലേ, ദാരിദ്ര്യം എന്നൊക്കെ പറയും അല്ലേ, ദാരിദ്ര്യം പൈസ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ആ അതേപോലെ സഫറിങ്സ്, ഒരുപാട് അനുഭവങ്ങൾ ഓഫ് ഇൽ ഫേറ്റഡ് പീപ്പിൾ, ഭയങ്കര നിർഭാഗ്യമുള്ള ആൾക്കാരെന്നൊക്കെ പറയും നമ്മൾ. ഇൻ എ റെഫ്യൂജി ക്യാമ്പ്, എവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ടാണ്, ഒരു റെഫ്യൂജി അഭയാർത്ഥി ക്യാമ്പിലെ ആളുകളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് പറയുന്ന കവിതയാണ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. ഇനിയോ, ഹി ഡിസ്ക്രൈബ്, അപ്പോൾ ഈ അക്കേബ് ഡിസ്ക്രൈബ് എന്ന് വിവരിച്ചു തരുന്നു, എന്ത് വിവരിച്ചു തരുന്നു, ദ കണ്ടീഷൻ, അവസ്ഥ ഓഫ് എ പൂവർ മദർ, ഏറ്റവും പാവപ്പെട്ട ഒരമ്മയുടെ കണ്ടീഷൻ, ആൻഡ് ഹെർ ചൈൽഡ്, ആ റെഫ്യൂജി ക്യാമ്പിലുള്ള ഒരു അമ്മയുടെയും ഒരു കുട്ടിയുടെയും കണ്ടീഷനാണ് പറയുന്നത്. ഓൾ ദ പീപ്പിൾ, എല്ലാ ജനങ്ങളും ഇൻ ദ ക്യാമ്പ്, ക്യാമ്പിലെ ഹാഫ് ഉണ്ട്, മെനി ഡിസീസസ്, ഒരുപാട് അസുഖങ്ങളുണ്ട് ആൾക്കാർ, ക്യാമ്പിലെ ആളുകൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് വെരി ഡേർട്ടി ഓൾ ഓവർ, ആ ക്യാമ്പ് മുഴുവൻ ഒരു വൃത്തിയില്ലാത്തതാണ് അവസ്ഥ പറയണ അവിടുത്തെ. വി സി, നമുക്ക് കാണാം സ്റ്റാർവേഷൻ ആൻഡ് ഡിസീസസ്, സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണി കൊണ്ട് വിശപ്പ് അല്ലേ, ഈ വിശപ്പും പട്ടിണികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഡിസീസ്, അസുഖങ്ങളെയും നമുക്ക്, ഡിസീസ് തന്നെ അസുഖങ്ങൾ അല്ലേ, അസുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദ അൺകൺസേൺഡ് റെഗുലാരിറ്റി വിത്ത് വിത്ത് വിച്ച് ചിൽഡ്രൻ ഡൈ, ഇപ്പോൾ എന്താ പറയുക, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കൺസേൺ, ഒരു കൺസേൺ, പരിഗണന പോലും നൽകുന്നില്ല അവിടെ ആരുമായിട്ട്. ചിൽഡ്രൻ ഡൈ, ഒരുപാട് കുട്ടികൾ അവിടെ മരിക്കേണ്ട എന്നൊരു പരിഗണന ഉണ്ടാവും ഇല്ല. ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് റെഫ്യൂജി ക്യാമ്പ്, റെഫ്യൂജി ക്യാമ്പിൻ്റെ പിന്നാമ്പുറങ്കിൽ ഒരുപാട് കുട്ടികൾ മരിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് ആളുകൾക്ക് അസുഖമുണ്ട് എന്നും ആരും മെയിൻ ചെയ്യുന്നില്ല. ഇതെവിടെയാണ്? ബൈഫ്രയിലാണ്. എപ്പോ? ഡ്യൂറിങ് ഏത് കാലഘട്ടം? ഡ്യൂറിങ് സിവിൽ വാർ. സിവിൽ വാർ നടക്കുമ്പോൾ ഇൻ നൈജീരിയ, നൈജീരിയയിൽ 1967 നൈജീരിയയിലെ ബൈഫ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള പിന്നെ റെഫ്യൂജി ക്യാമ്പിൽ നടന്ന സങ്കടത്തിൻ്റെ കഥയാണ് ഏത് പറയുന്നത്, റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന പാഠത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ആശയം മനസ്സിലാക്കുക, കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തന്ന പാഠഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് മറിച്ച് വായിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു കവി, ഒരു സ്റ്റോറി ഉണ്ട്, മെറ്റേണിറ്റി എന്ന് പറഞ്ഞത്. അത് എഴുതിയത് ലില്ലിക്ക നക്കോസ് ആണ്. ചാപ്റ്റർ നമ്മളോട് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കടക്കാം അല്ലേ. ഓക്കെ.
അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോൾ സമയത്ത് നമുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാം. കാരണം ഇച്ചിരി തോനെയുണ്ട്, നമുക്ക് ഇത് അത്യാവശ്യം ആയില്ലോ അല്ലേ, ഇത് 5 മിനിറ്റിൽ കൂടുതലായി. അപ്പോൾ നമ്മൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തോളൂ, 10 ചാപ്റ്റർ ഉണ്ടോ, ഏറ്റവും എളുപ്പത്തിൽ 10 ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും.